വായു മലിനീകരണം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രായോഗികമല്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വളരെ കുറച്ച് സർക്കാർ വാഹനങ്ങൾ മാത്രമേ നിരത്തിലുള്ളൂ എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. വർക്ക് ഫ്രം ഹോമിന് പകരം കാർ പൂളിംഗ് നടത്താൻ ജീവനക്കാരോട് നിർദ്ദേശിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലഗോപാൽ, കഴിഞ്ഞ ദിവസം വീട്ടിനകത്ത് വരെ മാസ്ക് ഇട്ടിരിക്കേണ്ട സാഹചര്യമാണ് അവസ്ഥയാണിപ്പോൾ ഡൽഹിയിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് വിശദീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? സ്മൃതി, അല്പസമയത്തിനുള്ളിൽ തന്നെ സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് എം വി രമണയുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക ബെഞ്ച് ഈ ഡൽഹിയിലെ വായു മലിനീകരണം സംബന്ധിച്ച കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളോട് പരമാവധി വർക്ക് ഫ്രം ഹോം പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്നും ഉള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദീർഘകാലം ഈ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു തങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് ഇനി തുടരാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സർക്കാർ വാഹനങ്ങൾ പൂർണ്ണമായും ഈ അതിന്റെ ഗതാഗതം വിലക്കണമെന്ന ഒരു നിർദ്ദേശവും പ്രായോഗികമല്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പകരം പരമാവധി സർക്കാർ ജീവനക്കാരോട് കാർ പൂളിംഗ് നടത്തുവാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സുപ്രധാനമായി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്.